പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ശിലയായ ത്രിദോഷ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ആയുർവേദ ശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സാക്രമത്തിനും ആധാരം ത്രിദോഷങ്ങളാണ്. വാത, പിത്ത, കഫം എന്നിവയാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്. ഇവ കൂടാതെ രക്തത്തെ ഒരു ദോഷമായി കാണണമെന്ന് ആചാര്യൻ സുശ്രുതൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സ്വയം മലിനമാവുകയും മറ്റു ശരീരഘടകങ്ങളെ മലിനമാക്കുവാൻ കഴിവുള്ളതുമാണ് ദോഷം എന്ന് പറയുന്നത്. മറ്റേത് വസ്തുവിനെയും പോലെ ശരീരവും ശരീരത്തിലെ ഓരോ അണുവും ഭ്രൂണാവസ്ഥ മുതൽ മരണം വരെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചഭൂതനിർമ്മിതമായ ഈ പ്രകൃതിയിൽ പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരത്തെ പഞ്ചഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കുക എന്നതാണ് ആയുർവേദത്തിൻ്റെ തത്വമെന്ന് പറയുന്നത്. അതാണ് ആയുർവേദത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നതും. ആകാശം, വായു, അഗ്നി തുടങ്ങിയവ ശരീരത്തിൻ്റെ കാര്യത്തിലെടുക്കുമ്പോൾ വാക്കിൻ്റെ അർത്ഥമല്ല, ഓരോ ശാഖയുടെയും വ്യവസ്ഥാനുസൃതമായ പേരായി ഗണിക്കണം. ഓരോ ഭൂതങ്ങളും ഓരോ വ്യവസ്ഥയെയാണ് കുറിക്കുന്നത്. സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ, ഉദാഹരണത്തിന് ആകാശം കോശ വളർച്ചയ്ക്ക് ആവശ്യമായ സൗകര്യത്തെയും ജലം പോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും കുറിക്കുന്നു. ഇങ്ങനെ ഓരോന്നിനും ഓരോ പ്രവൃത്തി വിശേഷമുണ്ട്. അതിനാൽ തന്നെ ഓരോ മഹാഭൂതങ്ങൾക്കും ഗുണങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നു. ശരീരത്തിലെ ഓരോ അണുവും ഭ്രൂണാവസ്ഥ മുതൽ മരണം വരെ അത്തരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഇത് മരണത്തോടെ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതിനിടയിലുള്ള അവസ്ഥകൾ, പരിണാമങ്ങൾ, വൃദ്ധിയും ക്ഷയവും ഈ പഞ്ചമഹാഭൂതങ്ങളുടെ ഓരോ ശരീരത്തിൻ്റെ അവസ്ഥയിലുള്ള പരിണാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രക്രിയകൾ, മഹാഭൂതങ്ങളുടെ വൃദ്ധിയും ക്ഷയവും ശരീരത്തിലെ ഓരോ കോശങ്ങളിലും അണുക്കളിലും ഓരോ കാലഘട്ടത്തിലും ഓരോ ശരീരത്തിൻ്റെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ശരീരത്തിൽ നടക്കുന്ന പോഷകവും പാചകവും ചാലകവുമായ പ്രക്രിയയുടെ ഫലമാണ്. ഈ മൂന്ന് പ്രക്രിയകളെ നിർവഹിക്കുവാനായി ശരീരത്തിൽ മൂന്ന് ഭാവങ്ങൾ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. അവയാണ് പാഞ്ചഭൗതികമായി ദോഷങ്ങൾ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇതിനിടയിലുള്ള അവസ്ഥകൾ വൃദ്ധിയും പരിണാമവും ക്ഷയവുമാകുന്നു. ഈ മൂന്ന് പ്രക്രിയകളും ശരീരത്തിലെ ഓരോ അണുവിലും നടന്നുകൊണ്ടിരിക്കുന്നു. പോഷകമായ ദോഷത്തെ കഫമെന്നും പാചകമായ ദോഷത്തെ പിത്തമെന്നും ചാലകമായ ദോഷത്തെ വാതമെന്നും ആയുർവേദത്തിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ചലിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക, നശിപ്പിക്കുക എന്നല്ല അർത്ഥമുള്ള. വാ എന്ന ധാതുവിൽ നിന്നാണ് വാദം എന്ന ശബ്ദം ഉരുത്തിരിഞ്ഞു വന്നത്. ജ്വലിപ്പിക്കുക, പ്രകാശിപ്പിക്കുക എന്നർത്ഥമുള്ള തപ് എന്ന ധാതുവിൽ നിന്നാണ് പിത്തം എന്ന ശബ്ദം ഉരുത്തിരിഞ്ഞു വന്നത്. കൂട്ടിച്ചേർക്കുക എന്നർത്ഥമുള്ള ശ്ലിഷ്മ
എന്ന ധാതുവിൻ്റെ പര്യായമാണ് കഫം. ജലമെന്ന ബുധത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഫലിക്കുന്നത് എന്നും കഫത്തിന് ഒരർത്ഥമുണ്ട്. ദോഷം എന്ന ശബ്ദത്തിന് പ്രവർത്തിപ്പിക്കുന്നതും ദുഷിപ്പിക്കുന്നതും എന്നർത്ഥമുണ്ട്. സന്തുലിതാവസ്ഥയിൽ ദോഷങ്ങൾ പരസ്പര പൂരകങ്ങളായി ആരോഗ്യത്തെയും അതുപോലെ തന്നെ അസന്തുലിതാവസ്ഥയിൽ രോഗങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ വായുവിനെ സൂചിപ്പിക്കുവാൻ വാ ഗതി ഗന്ധനയോ എന്ന ഒരു ശ്ലോകമുണ്ട്. അതാണ് അതിൻ്റെ നിരുക്തി. ഗതി എന്ന വാക്കിന് ചലിക്കുക, ഇളക്കുക, ഗമിക്കുക മുതലായ അർത്ഥങ്ങൾ പറയാം. ഗന്ധനം എന്നാൽ അറിയുക, സൂചിപ്പിക്കുക മുതലായവയാണ് അർത്ഥങ്ങൾ. വാദം എന്ന ശരീരഘടനയ്ക്കുള്ള രണ്ട് പ്രധാന കൃത്യങ്ങൾ ചേഷ്ടയും ജ്ഞാനവും ആണെന്ന് പൊതുവായി തരംതിരിക്കാം. ശരീരത്തിൽ ചേഷ്ടകൾ പേശികളുടെ ചുരുങ്ങലും വലിയലും നിമിത്തമാണ് ഉണ്ടാകുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള ജ്ഞാന സ്വീകരണം മുതലായവ ജ്ഞാനമായി കണക്കാക്കാം. രൂക്ഷ ലഘു ശീത ഖരഗുണങ്ങൾ വാദത്തിൻ്റേതാണ്. അതുപോലെ തന്നെ ദുഷിക്കലും ക്ഷയിക്കലും ജീവനുള്ള വസ്തുക്കളുടെ നൈസർഗിക സവിശേഷതയാണ്. കൃത്യമായ പചന പ്രക്രിയകളിലൂടെ ഇത് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനാകും. ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ ജീവൻ നിലനിർത്തുവാൻ പോഷക സമൃദ്ധമായ ഭക്ഷണം വളരെയധികം അത്യാവശ്യമാണ്. അവൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഭക്ഷണം വളരെയധികം അത്യാവശ്യമാണ്. അടുത്തതായി തപ് എന്ന സംസ്കൃത ധാതുവിൽ നിന്ന് രൂപപ്പെട്ടതാണ് പിത്തം എന്ന ശബ്ദം. അതിന് മൂന്നർത്ഥങ്ങളാണുള്ളത്. പിത്തത്തിൻ്റെ പ്രധാന കൃത്യങ്ങൾ തപ് ദഹേ, ശരീരത്തിന് ഉള്ളിലെത്തിയ ഭക്ഷണത്തെ ജ്വലിപ്പിക്കുക, പാകം ചെയ്ത് ശരീരത്തിലോട് സ്വാംശീകരിക്കുക. തപ് സന്താപേ, അതിൽ നിന്നും താപം ഉൽപ്പാദിപ്പിക്കുക. തപ് ഐശ്വര്യെ, അതിൽ നിന്നും പോഷണങ്ങൾ ആകിരണം ചെയ്തെടുക്കുക എന്നിവയാണ്. അടുത്തതായി കഫം ജലത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ഒരു ദോഷമാണ്. കേന ജലാദി ഫലാദി ഇതി കഫ എന്നൊരു ശ്ലോകമുണ്ട്. കൂട്ടിച്ചേർക്കുക, ഒരുമിച്ച് വയ്ക്കുക തുടങ്ങിയ അർത്ഥമുള്ള ശ്ലിഷ് ആലിംഗനെ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്. എതിരാളികളെ എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ ചെറുത്ത് തോൽപ്പിച്ച് ശരീര പ്രവർത്തനങ്ങൾ മുറക്കി നടത്തുന്നതിനാൽ ബല എന്നും ഈ കഫദോഷം അറിയപ്പെടുന്നു. രോഗാവസ്ഥയിൽ കഫം ശരീരം പുറത്തേക്ക് തള്ളുന്ന മലം ദുഷിച്ചതാണ്. ഇങ്ങനെ ത്രിദോഷങ്ങളെ വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ത്രിദോഷങ്ങളുടെ വ്യാപ്തി ഇതിനും ഒരുപാടധികമാണ്. വാദത്തെ തന്നെ പ്രാണ ഉദാന വ്യാന സമാന അപാന എന്ന് പറഞ്ഞ് വിഭജിച്ചിരിക്കുന്നു. പിത്തത്തെ പാചക രഞ്ജകം എന്ന് പറഞ്ഞ് അഞ്ചായി വിഭജിച്ചിരിക്കുന്നു. കഫത്തെ അതുപോലെ തന്നെ അവലംബക ക്ലേദക ബോധക തർപ്പക എന്ന് പറഞ്ഞ് ശ്ലേഷ്മക എന്ന് പറഞ്ഞ് വീണ്ടും വിഭജിച്ചിരിക്കുന്നു. അതിൻ്റെ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ചും അത് കോപിച്ചാലുള്ള അവസ്ഥകളെക്കുറിച്ചും എല്ലാം ആയുർവേദ ശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു. അതിൻ്റെ അസന്തുലിതാവസ്ഥയിലുണ്ടാകുന്ന രോഗാവസ്ഥകളെക്കുറിച്ചും അതിൻ്റെ ചികിത്സകളെക്കുറിച്ചും ആയുർവേദത്തിൽ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ദോഷങ്ങളെക്കുറിച്ച് ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദോഷധാതു മല മൂലം നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ആയുർവേദ സിദ്ധാന്തം. നാം കഴിക്കുന്ന ആഹാരം ശരീരമായി മാറുന്നു എന്ന് പറഞ്ഞാൽ സപ്തധാതുക്കളായി മാറുന്നു.
രസവും രക്തവും മാംസവും അസ്ഥിയും മജ്ജയും ശുക്രങ്ങളുമായി തീരുന്നു എന്ന് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. നമ്മുടെ ഈ സ്ഥൂലമായ ശരീരം സൂക്ഷ്മമായ സപ്തധാതുക്കളാൽ നിർമ്മിതമാണ്. ഈ ധാതുക്കളിൽ നടക്കുന്ന ചയ അപചയ പ്രവർത്തനങ്ങളാണ് ശരീരത്തെ നിലനിർത്തുന്നത്. ശരീരത്തിൻ്റെ വൃത്തിക്ഷയങ്ങളെന്ന് പറയുന്നത് ഈ ചയ അപചയ പ്രക്രിയകളുടെ ഫലമായി ഉണ്ടാകുന്നതാണ്. ഈ പ്രക്രിയയിലൂടെ ഉൽപ്പന്നമാകുന്ന ദോഷമൂത്ര പുരീഷാദി മലാദികൾ കാരണം നമ്മുടെ ശരീരം നിർമ്മിതമാകുന്നു. അതിനാൽ തന്നെ ദോഷധാതു മല മൂലമാണ് ശരീരം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ത്രിദോഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയ ഒരു വ്യക്തത വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.